എൻ്റെ പേര് മാർവിൻ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് മാർവിനാണ് നരസന. ഇന്ന് ഞാൻ ഒരു പുതിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അതിന് മുമ്പ് ഞാൻ പ്രകൃതിയായിട്ട് ബന്ധമുള്ള കുറച്ച് വീഡിയോസാണ് ഇട്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ അതല്ല ചെയ്യാൻ പോണത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷനും ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ആപ്ലിക്കേഷൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാണ്. അതായത് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുകയാണെങ്കിൽ അതിൽ ഏത് വീഡിയോസ് എടുത്താലും ആദ്യം അതിൻ്റെ അകത്ത് എബൌട്ട് ദ ആപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം കാണും. ഞാൻ നോക്കട്ടെ അതെന്താണെന്ന്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇത് അടിച്ചെന്ന് വെച്ചോ, ഓഫ്ലൈൻ ഇല്ല. അപ്പം അങ്ങനെ വെച്ചമ്മോ അങ്ങനെ ഒരു തീ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ എബൌട്ട് ആപ്പ്, അപ്പം നമ്മൾ തുടയാണെങ്കിൽ അതിൻ്റെ അഴുക്ക അതിൻ്റെ അഴുക്ക കാര്യങ്ങളും അതിൻ്റെ പ്രശ്നമുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം അത് വായിച്ചിട്ട് വേണം ഏത് ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാനുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തന്നെ നേരെ പോവാം. ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റിക്കർ മേക്കർ എന്നാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നവരായിരിക്കും. നമ്മൾ അതേ സ്റ്റിക്കേഴ്സ് നമ്മൾ ഞാൻ ആദ്യം തന്നെ ഇത് എടുക്കുകയാണ്. സ്റ്റിക്കർ മേക്കർ ആദ്യം തന്നെ ഈ സൂപ്പർ എന്ന് കണ്ടില്ല, അതൊന്നും ഇല്ലാതൊരു ഇതാണ്. ആദ്യം തന്നെ ഈ ക്രിയേറ്റ് എ ന്യൂ സ്റ്റിക്കർ പാക്ക് എന്നായിരിക്കും കാണിക്കുന്നത്. അത് നിങ്ങൾ തൊടുക, അതിൻ്റെ ഒരു നെയിം കൊടുക്കുക. ഇഷ്ടമുള്ള ചുമ്മാ ഇങ്ങനെ വിളാ 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 ഇത് വെച്ചാൽ മതി. ഇതും പിന്നെ ബ്ലാ ഇതും ബ്ലാ വിളാ 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 ഇത് വെച്ചാൽ മതി. ഇത് ക്രിയേറ്റ് കൊടുക്കുക, ക്രിയേറ്റ്. അപ്പോൾ ഈ സാധനം എടുത്തിട്ട് അപ്പോൾ പുതിയ ഒരെണ്ണം എടുത്തിട്ട് എടുത്തോ, അങ്ങനെ നമ്മൾ തുടങ്ങണം. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഫോട്ടോ എടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ടേക്ക് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോ അവരെടുക്കാൻ പറയും. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോയാണ് എടുക്കാൻ പോണത്. അപ്പോൾ ഗ്യാലറിയിലോട്ട് പോവുകയാണ് നമ്മൾ. ഞാനിപ്പോൾ തിന്നണത് ഒരു മാങ്ങയാണ്. മാങ്ങ ഇപ്പോൾ വാട്സപ്പ് ഇമേജസിൽ ഒരു ഇതുമൊക്കെയാണ്. ഇതെല്ലാം എൻ്റെ വീഡിയോസാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ എന്താ ഇതെടുത്ത് എന്ന് വെച്ചോ ലോഡിങ്, അപ്പോൾ ഡൗൺലോഡിങ് എന്ന് വരും. ഡൗൺലോഡിങ് വരുന്നു. അപ്പോൾ ഈ സ്റ്റിക്കർ ഇപ്പോൾ കണ്ട ലോഡിങ് ഇമേജ് എന്ന് ആവശ്യം. അപ്പോൾ തന്നെ അപ്പോൾ എൻ്റെ ഇത് വന്നല്ലോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ചെയ്യാൻ പോണത്, അതായത് താഴെ നിങ്ങൾക്ക് കാണാമല്ലോ സ്റ്റിക്കർ പോലത്തെ ചേ ഒരു കത്രിക കാണാം. ആ കത്രിക തൊട്ടിട്ട് നമുക്ക് ഈ ഫോട്ടോ മുഴുവനായിട്ട് നമുക്ക് വേണ്ട, നമുക്ക് പകുതി മതി. അപ്പോൾ ആ പകുതി വെച്ച് നമ്മൾ ഇങ്ങനെ മുറിക്കണം. അപ്പോൾ ഇങ്ങനെ ലൈൻ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കാണാമല്ലോ. ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. വരച്ച് 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 ആ വന്ന്. എന്നിട്ട് കണ്ടല്ലോ നിങ്ങൾ. നിങ്ങൾ ആഡ് ടെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് എഴുതാൻ പറ്റുന്നതായിരിക്കും. അല്ലാതെ സേവ് സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രം കാണിക്കും. ഞാൻ ഇപ്പോൾ ആഡ് ടെസ്റ്റ് തൊടിയാണ്. ഇതിൻ്റെ അകത്ത് മുകളിൽ നിങ്ങൾ കുറേ കളറാണല്ലോ ഇഷ്ടമുള്ള കളർ, ഇതിൻ്റെ അകത്ത് തൊടാം. ഇതെല്ലാം തൊടാം. ഞാനിപ്പോൾ ബ്ലൂ എടുത്ത് ഞാനിപ്പോൾ ഓ മൈ ഗോഡ് എന്ന് എഴുതാം. ഓ മൈ ഗോഡ് നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് നമ്മളത് മുകളിൽ ടിക്ക് ഉണ്ട്, അത് തൊട്ടണം. എന്നിട്ട് നമുക്കിത് വലുതാക്കാനൊക്കെ പറ്റും. ആവശ്യമുള്ള ആവശ്യത്തിന് വലുതാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വയ്ക്കുക. സേവ് സ്റ്റിക്കർ കണ്ടല്ലോ നിങ്ങൾ. എന്നിട്ട് ഇത് നിങ്ങൾ ഞാൻ ആഡ് ടു വാട്സപ്പ് കൊടുക്കുകയാണെങ്കിൽ പോകില്ല. അറ്റ്ലീസ്റ്റ് 2 എങ്കിലും അത് വേണം. കണ്ട നിങ്ങളിപ്പോൾ ആഡ് ടു കണ്ട യു ഹാവ് ആഡ് ആൻ ഐക്കൺ ഫോർ യുവർ സ്റ്റിക്കർ ഇയർ സംതിങ് വെൻ അതെന്തോ പ്രശ്നമുണ്ട്. ഒരെണ്ണം കൂടെ വേണം നമുക്ക് വീഡിയോ.
അതായത് നമ്മൾ ടേക്ക് വൺ ഓപ്പൺ ഗാലറി എടുക്കുക. ഒന്നും കൂടെ ഒരു ഫോട്ടോയും കൂടെ ഇട്ടേ പറ്റുള്ളൂ. ഒരു ഫോട്ടോയും കൂടെ നമുക്ക് ഇടണം, എന്നാലേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്പൺ ഗാലറി കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് വാട്സാപ്പ് ഇമേജ് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇഷ്ടമുള്ളവരെന്ന ഇട്ടേക്കെയാണ്. ഞാനിപ്പോൾ ഇതെടുക്കുകയാണ്. കാണാമല്ലോ നിങ്ങൾക്ക് ലോഡിങ് ഇമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്രഷ് ഈ കത്രിക എടുത്ത് ആവശ്യമുള്ള ആവശ്യമില്ലാത്ത അകങ്ങൾ മുറിക്കുക. ഞാനിപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുന്ന അകങ്ങൾക്ക് കാണാമായിരിക്കുമല്ലോ. അപ്പം എന്നിട്ട് അതുമായി, എന്നിട്ട് ആഡ് ട്രസ്റ്റ് കൊടുക്കുക. ആഡ് ടെസ്റ്റ് എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എഴുതണം. ഞാനിപ്പോൾ പോടാന്ന് പറഞ്ഞ ഇടയാണ്, പോട. എന്നിട്ട് ടിക്ക് കൊടുക്കുക, എന്നിട്ട് ഒന്ന് വലുതാക്കുക ആവശ്യത്തിന്. എന്നിട്ട് സേവ് സ്റ്റിക്കർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ആഡ് ടു വാട്സപ്പ് കൊടുക്കുക. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ തുടങ്ങാൻ ആഡ് ടു വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ആഡ് എന്ന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ വാട്സപ്പിലോട്ട് പോകുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള സ്റ്റിക്കേഴ്സ് ഇടാൻ പറ്റുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റിക്കേഴ്സ് ഇടാൻ പറ്റുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വാട്സപ്പ് എടുക്കുകയാണ്. വാട്സപ്പ് എടുത്തിട്ട് ഇയാളെടുക്കുക. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ആ പോടാന്ന് പറഞ്ഞ സ്റ്റിക്കേഴ്സ് ഇടാൻ പോവുകയാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ പോടാ നോക്കിയാണ് കണ്ടല്ലോ. അപ്പം ഇത് ഇനി അടുത്ത സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ട്രോൾസ് പാക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറാണ്. അതായത് നിങ്ങൾ മലയാള സ്റ്റിക്കർ എന്ന് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒരു മലയാള സ്റ്റിക്കർ. അപ്പോൾ അത് നിങ്ങൾ തൊടയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ പ്ലസ് ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ ആ പ്ലസ് ഫുള്ളും തൊടയാണെങ്കിൽ അത് വാട്സപ്പിലോട്ട് പോകുന്നതായിരിക്കും. അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ ഡിലീറ്റ് ചെയ്ത. കാരണം എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ സ്റ്റിക്കർ വന്നാൽ കുറേ സ്റ്റിക്കർ കാണും. അതെല്ലാം നമ്മുടെ കൈ, അത് നമ്മൾ ഇടയ വാട്സപ്പിലോട്ട് ഇടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റിക്കറും കാണില്ല. അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ ആഡ് ചെയ്യാൻ ഒന്നും കാണില്ല. അത് നമ്മൾ, ഞാൻ സ്റ്റിക്കർ എല്ലാം വാട്സപ്പിലോട്ട് ഇട്ടാൽ നമുക്ക് കളയാവുന്നതാണ്. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. കമൻറ്റ് അപ്പോൾ ഞാൻ അപ്പോൾ ഈ വീഡിയോ തീരെയാണ്. അപ്പോൾ ബൈ ബൈ.